ഡോക്ടർ പത്മകുമാർ, ഒരു കാര്യം ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോവിഡ് വന്നവർക്ക് തന്നെ ഇപ്പോൾ വീണ്ടും ഈ സാഹചര്യത്തിൽ വീണ്ടും വരുന്നു എന്ന് പറയുന്നുണ്ട്. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു ഇതിന് മാരക വ്യാപനശേഷിയുണ്ട്, പക്ഷേ ആ പ്രഹരശേഷിയില്ല. പക്ഷേ ആ നിലയിൽ അതിനെ കാണരുത് എന്ന് പറയുന്ന നിലയിൽ ഡോക്ടർ അനൂപ് പറഞ്ഞ ഒരു ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കുറച്ചുകൂടി സീരിയസ് ആയി ഇതിനെ കാണണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വയോജനങ്ങൾ വളരെ കൂടുതലാണ്, ജീവിതശൈലി രോഗങ്ങൾ വയോജനങ്ങളുടെ കണക്ക് നോക്കിയാൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ കേരളം നിൽക്കുന്നു എന്ന് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ഒരു മികവിൻ്റെ കൂടി പ്രത്യേകതയാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രഹരശേഷി കുറവാണ് എങ്കിലും കേരളം കുറേ കൂടി ശ്രദ്ധിക്കണ്ടേ? കോവിഡ് വന്നവർക്ക് തന്നെ ഇപ്പോഴും വീണ്ടും വരുന്നു. അവരിൽ പലരും പറയുന്നു ആദ്യം വന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്, നെഗറ്റീവ് ആയതിനു ശേഷവും എന്ന് പറയുന്നതും കേൾക്കുന്നുണ്ട്. ഡോക്ടറുടെ അനുഭവത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല ശരത്തെ, ഇതിനകത്ത് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമീപനമാണ് നമുക്കിതിനകത്ത് വേണ്ടത്. കാരണം കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹം ഇതുവരെ കടന്നു പോകാത്ത രീതിയിലുള്ള വളരെ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിചയിച്ച ശീലങ്ങളൊന്നും നമ്മൾക്കിപ്പോൾ പഴയതുപോലെ തുടരാൻ പറ്റുന്നില്ല. നമ്മുടെ ദിനചര്യകൾ തന്നെ മാറിപ്പോയി. നമ്മളെപ്പോഴും കേൾക്കുന്നത് രോഗങ്ങളെക്കുറിച്ചും രോഗാവസ്ഥയെക്കുറിച്ചും രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിനോദ ഉപാധികളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇങ്ങനൊരു അത്യന്തം വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാനേ പാടില്ല അവിടെ. പക്ഷേ അതോടൊപ്പം തന്നെ ഡോക്ടർ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയായിരിക്കണം നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടതും. കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞത് തികച്ചും വ്യത്യസ്തമാണ്. നമുക്കറിയാം മറ്റ് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യമെന്ന് പറയുന്നത്, ആരോഗ്യ സാഹചര്യമെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. അതോടൊപ്പം തന്നെ 50 ലക്ഷത്തോളം വയോജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇതെല്ലാം കാണിക്കുന്നത് രോഗാതുരത വളരെ കൂടുതലുള്ളൊരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്ക് വളരെ ചെറിയ തോതിലുള്ള ഒരു രോഗവ്യാപനം പോലും പലപ്പോഴും അത് സങ്കീർണ്ണ പകരാനുള്ള വലിയൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സമീപനമാണ് നമുക്ക് ഇക്കാര്യത്തിൽ വേണ്ടത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കോവിഡ് 2-3 ആഴ്ചകൾക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു പാൻഡമിക് അങ്ങ് മാറിക്കഴിഞ്ഞാലും ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുള്ളവരുടെ സ്ഥിതി മോശമാകാൻ പാടില്ല. അതായത് ഇപ്പോൾ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്യാൻസറിൻ്റെ മറ്റ് ചികിത്സ നടക്കുന്ന രോഗികൾ, അവരുടെ ഒന്നും ചികിത്സ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് നമുക്ക് തുടരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോവിഡ് വന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ലോങ് കോവിഡിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ ആശുപത്രികളിലേക്ക് കൂടുതൽ ആൾക്കാർ പരിഭ്രാന്തരായിട്ട് എത്തുന്നൊരു സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഗൃഹപരിചരണം കൂടുതൽ ശാസ്ത്രീയവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സമീപനമായിരിക്കണം നമുക്കിപ്പോൾ ഉണ്ടാകേണ്ടത്. അതിൻ്റെ ലഘുവായിട്ടുള്ള പനിയും മറ്റുമുള്ളവർ വീടുകളിൽ തന്നെ കഴിയുക, സ്വന്തമായിട്ട് തന്നെ ഐസൊലേറ്റ് ചെയ്ത് 7 ദിവസം കഴിയുക. എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ നമ്മൾ മുൻപ് ചെയ്തതുപോലെ റിവേഴ്സ് ക്വാറന്റൈൻ എന്നുള്ള രീതിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ സംരക്ഷിക്കുക. അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെല്ലാം തന്നെ ആ രോഗങ്ങൾ കൃത്യമായിട്ട് ചികിത്സിക്കുകയും മരുന്നുകൾ മുടങ്ങാതിരിക്കുകയും ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതായത് ഇപ്പോൾ നമുക്കറിയാം വയോജനങ്ങൾ ഏറെയുള്ള സംസ്ഥാനമാണല്ലോ കേരളം. അപ്പോൾ അവർക്ക് മരുന്നുകൾ മുടങ്ങാതെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ വയോമിത്രം പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമായിട്ട് നമ്മൾ ഏർപ്പെടുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന നോൺ കോവിഡ് രോഗികളുടെ ചികിത്സയിൽ യാതൊരു തരത്തിലുള്ള പാകപ്പിഴകളും ഉണ്ടാകാതെ അവരുടെ ചികിത്സ തുടരുകയും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 2 രോഗവ്യാപനം ഉണ്ടായപ്പോഴും ചികിത്സാ രംഗത്ത് ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിച്ചവരാണ് നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ. അവരുടെ പഠനത്തിനും അവരുടെ പരിശീലനത്തിനും ഒന്നും യാതൊരു തടസ്സവും വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇപ്പോഴത്തെ ഈ 3-ാം തരംഗത്തെ കൈകാര്യം ചെയ്യേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സമീപനം നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പ്രഹരശേഷി വളരെ കുറവാണെങ്കിലും അതിതീവ്ര വ്യാപനശേഷി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ പലപ്പോഴും സങ്കീർണമാകാനുള്ള സാധ്യത ഈ പറയുന്ന മൈൽഡായിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ മൂലം വേണമെങ്കിൽ ഉണ്ടാകാം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പരിചരണവും നമുക്ക് ഇക്കാര്യത്തിൽ നൽകേണ്ടതുണ്ട്. അടിസ്ഥാന ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ ചികിത്സയ്ക്ക് യാതൊരു തരത്തിലുള്ള മുടക്കവും ഉണ്ടാകാൻ പാടില്ല. അക്കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോ മരുന്നുകൾ ലഭ്യമാകുന്ന രീതിയിൽ മരുന്നുകൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ലബോറട്ടറി പരിശോധനകൾ ആവശ്യമെങ്കിൽ നടത്തുക, ഇതെല്ലാം നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇതിൽ നിന്നൊക്കെ കോവിഡിൽ നിന്ന് പഠിച്ച ഒരു വലിയ പാഠമെന്ന്
എന്ന് പറയുന്നത് വീടുകളിൽ തന്നെ ഇപ്പോൾ ദീർഘകാല രോഗങ്ങളുള്ളവർ ആവശ്യമില്ലാതെ ലബോറട്ടറികളിലും മറ്റും പോകേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചു വെച്ചിട്ട് അവരുടെ ഗ്ലൂക്കോസ് പരിശോധന നടത്താൻ സാധിക്കണം. ബി പി അപ്പാറ്റസ് വാങ്ങിച്ചു വെച്ചിട്ട് ഇലക്ട്രോണിക് ബി പി അപ്പാറ്റസ് വാങ്ങിച്ചിട്ട് അവരുടെ രക്തസമ്മർദ്ദം പരിശോധിക്കാനുള്ള രീതി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള ചില സ്വയം ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ചും ദീർഘകാല രോഗങ്ങളുള്ളവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചില പരിശോധനകൾ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ സഞ്ജീവനി പോലെയുള്ള ടെലിമെഡിസിൻ സംവിധാനങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആശുപത്രിയെ അമിതമായിട്ട് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രഹരശേഷി എന്ന് പറയുന്നതിൻ്റെ പ്രഹര തീവ്രത നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും.